മൂക്കിന്റെ പാലം തല്ലി ഉടഞ്ഞിട്ട് കമോൺ. എന്താടാ എല്ലാ അപ്പൊ തൊലയും? ജാനകി ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിരാളിക്ക്? നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടിന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാർ തിരക്കി വന്നത്? അശ്ശേ, എന്നാ പിന്നെ പോയിട്ട് വാ. ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ്. പറ ഒരു കോപ്പിനെ കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെയാ ഉദ്ദേശിച്ചത്. താനപ്പ എന്റെ മനസ്സ് വായിച്ച്. കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താനിഞ്ഞ ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുത്തിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. എടാ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോയി പിടി. ഞാൻ ഡോർ ചവിട്ട് പൊളിച്ച് അകത്തേലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അവത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടോ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നുമല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും. അതാണ് വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി? ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കൊറേ വിളിച്ചേർന്നു കേട്ടോ, കൊറേ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും, പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതില് തുറന്നെടുക്കണോ? എനിക്കറിഞ്ഞൂടാ. വലിയ കുതിരയാണെന്ന അഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളു. ഏകദേശം ഈ ഡയറക്ഷനോട്ട് ആണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫെ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫേ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ പറഞ്ഞ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ?
എന്റെ ജോസഫ് അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാ. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നെ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്ക്. ജോസഫേ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയത്, പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. എക്സ്ക്യൂസ് മീ സർ, എന്താ എടുക്കേണ്ടത്? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സർ. സുരേഷ് സർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡിൽ നിന്ന് എടുത്തോ. മുളക് കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ, പെട്ടെന്ന് അല്ലേ. മൊബൈല് വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈല് പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവന. ഹലോ ഹലോ, മൂത്രമൊഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്, ബാക്കി ഞാൻ പറയാം, ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരുത്തോ കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാണോ? ഒന്ന് പോടോ മറ്റൊക്കെ. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ. രാമകൃഷ്ണ ഹെഗ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അതല്ല സാർ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചത്. ആ ഭാഗ്യം അയാള് പോയി, അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. അന്നത്തെ ആ കാറിന്റെ അതേ മോഡൽ അല്ലേ? അതും 72 മോഡൽ ആയിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെ അല്ലേ. കളർ മാറ്റാൻ എവറസ്റ്റ് കീഴ് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇത് ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് ഇറങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോളാം. മണ്ടത്തരവിപ്പല്ലേ? പിന്നല്ലാതെ പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്ന വിട്ടോ. ഓ,
പിടിക്കണോ അവരെ? ബി പി, ഷുഗർ, കൊളസ്ട്രോൾ ഇത് മൂന്നിന്റെ അവകാശിയാണ്. എനിക്ക് പൈൽസ്. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്ക് അത് താങ്ങാൻ വയ്യ. അതുകൊണ്ടാ ഇനി വന്നേ. എന്തോ പറയാന ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടോ ഇത്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഏ, ആരും വിശ്വസിക്കില്ല. രാഹുൽ ഏട്ടൻ, എന്തൊരു ടെൻഷൻ. അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ, എന്തൊരു ടെൻഷനാ. അല്ല, ചോദിക്കാൻ മറന്നു, ഇന്നത്തെ ബെസ്റ്റ് കപ്പിൾ ആരായിരുന്നു? അയ്യോ, അത് ഞാൻ പറയാനും മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മെനോൻ. എന്താ മീര ഈ പൊട്ടേ? രാഹുലേട്ടാ നോക്കട്ടെ, ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുലേട്ടനോ പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് എന്റെ പൊട്ടല്ല. എന്താ മീര, ഇത് നിന്റെ പൊട്ടല്ലാതെ പിന്നെ ആരുടെ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല, പിന്നെ ഇതാരുടെ പൊട്ടാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇത് ചിലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരുടെ നിന്ന് മേനിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ, ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്. ഈ പൊട്ട് രണ്ടു ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്, സത്യമായിട്ടും ഉണ്ട്. എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്? ഉണ്ടല്ലോ. നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ഈ മണത്ത് പിടിക്കാൻ നീ ആരാ? പോലീസ് നായോ? എന്താ ഇതാരുടെ? സാറയുടെ. സാറയുടെ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ? ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്. ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചെലപ്പോ മേളത്തെ ഫ്ളാറ്റിൽ നിന്ന് പറന്ന് വന്നിട്ട് നമ്മുടെ ഫ്ളാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചീഫ് കാണപ്പോ നീ ആണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീര, നീ അവിടെ ഇരുന്നേ? നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്. ഒന്നും ഇല്ലെങ്കിൽ നമ്മള് മാതൃകാ ദമ്പതികളല്ലേ മോളെ. നോക്കി, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലോ, ബാക്കി ചടങ്ങുകൾ നടത്താൻ നോക്കുമല്ലോ. ചെയ്യാ തങ്കം, വെള്ളമില്ലാതെ എങ്ങനെ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവുടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ. തങ്കം, ആത്മാവ് മണ്ണം കട്ട. ധൃതി കൂട്ടാതെ തങ്കം, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ എന്ത് വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന്? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും തങ്കം? നിങ്ങൾ ഇവിടുന്ന് മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവുമ്പോ മൊന്ത കൂടി എടുത്തോ. പോവാ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി, കല്ലോ, ബക്കറ്റും കിണ്ടിയും ഒക്കെ കൊണ്ടുവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷമാകത്തെ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞുവിടാനുള്ളതല്ലേ? നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, ഞാനേ എന്റെ പാട്ടിന് പോവുക. അല്ല പിന്നെ, നിന്റെ ഫോൺ ബെല്ലടിച്ചു, ഞാൻ നോക്കാം വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. ഹലോ, എന്താ സുഗന്ധി? ആ, ഞാൻ ഉറക്കത്തിലായിരുന്നു. ആ, കൊണ്ടുവരാം കൊണ്ടുവരാം. അയ്യോ, തുറക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങടി. എന്റെ പഴയൊരു ഫ്രണ്ടാ, ഈ വഴിക്ക് വെറുതെ ഒന്ന് കേറിയതാ. ഇന്ന് ഹർത്താലല്ലേ. പഴയ ഫ്രണ്ടിനെ അലമാരിക്ക് തേച്ചാണ് പതുക്കെയോ. എല്ലാരും കേക്കട്ടെ, മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോൻ തനിതറങ്ങി എല്ലാരും അറിയട്ടെ.
സത്യം പറയടി, നീ എപ്പോഴത്തെ വലിയ കയറിയത്? രാവിലെ. രാത്രിയില്? അല്ല, അതെനിക്ക് ഒരു അബദ്ധം പറ്റില്ല, രാത്രിയില കയറിയത്. എത്ര നാളടി തുടങ്ങിയിട്ട്? ഫോണിൽ കൂടെ കുറെ വിളിച്ചിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാണ് നേരിട്ട്. അതെ അതെ, മുളമീര, സത്യമായിട്ടും എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. അവിടെ പോയിക്കോട്ടെ, നിന്നോട് ക്ഷമിക്കണം. കണ്ണി കണ്ണുള്ളമാരെ വീട്ടിനകത്ത് വലിച്ചിട്ട് കയ്യബദ്ധം പറ്റിയതാണ്. എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ കോപ്പ് കാണാൻ വന്നിക്കുക. അവിഹിതം, ഭാര്യ കയ്യോടെ പിടികൂടി. ടൗണിലെ സുധാകരന്റെ ഫ്ളാറ്റ് എന്ന് കേട്ടപ്പോ വലിയ സംഭവം എന്നാ വിചാരിച്ച്. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തിലെ നീ കനാലുമേരി അറിയണ്ട.